ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് അതിൻ്റെ മറുവശമാണ്. ഇതോ, ഇതെന്താണെന്നറിയോ? ഈ സാധനം ഇതിനകത്ത് ഇങ്ങനൊരു പിരിയൊക്കെ ഉണ്ട്. ഇത് ആ പിരിയുള്ള സാധനമാട്ടോ. ഇത് ഈ പിരിയുള്ള സാധനം ആ കാണുന്നതിനകത്തോട്ട് ഇടത്തോട്ട് പിരിക്കുമ്പോഴാട്ടോ ഇത് കയറി പോകുന്നത്. ഇത് അതിൻ്റെ മറ്റൊരു സാധനമാട്ടോ. ഇതിനകത്തേക്കാണ് ഈ സാധനം കയറി പോകുന്നത്. ഇപ്പം കണ്ട സാധനത്തിൻ്റെ അകത്തും പുറത്തുവിടുന്ന രണ്ട് വാഷാട്ടോ ഇത്. ഇപ്പം കണ്ട സാധനങ്ങൾ മുഴുവൻ ഇട്ട് വെക്കുന്നത് ഇതിനകത്തേക്കാട്ടോ. എന്താണെന്ന് മനസ്സിലായോ? ഇതിനകത്തേക്കാണ് അത് ഇട്ട് വെക്കുന്നത്. ഇത് അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാട്ടോ ഇത്. അതിൻ്റെ ടോപ്പിൽ ഇടുന്ന ഒരു വാഷാട്ടോ ഈ കാണുന്നത്. എല്ലാം ഇതെല്ലാം മുറുക്കുന്നത് ഈ ഒരൊറ്റ സാധനം കൊണ്ടാട്ടോ. ഇത് എല്ലാ പണിയും കഴിഞ്ഞ് ഏറ്റവും മുകളിൽ വെക്കുന്ന സാധനമാട്ടോ ഇത്. ഇതാട്ടോ ആ കമ്പനിയുടെ പേര്. ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാട്ടോ അതിലേക്ക് കയറി പോകുന്നത്. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇപ്പം മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. നമ്മൾ നിസ്സാരം എന്ന് കാണുന്ന ഒരു ടാപ്പാണ് ഞാനിപ്പോൾ അഴിച്ച് പാഴ്സ് പാഴ്സാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫോട്ടോ. ഇത്രയും ഘട്ടങ്ങൾ ഈ ഒരു ടാപ്പിലുണ്ടത്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഈ സ്ഥല സാധനം ഫിറ്റ് ചെയ്യാനായിട്ട് ഒറ്റ സ്ക്രൂ ഡ്രൈവർ മതി കേട്ടോ. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം. ഇതാണ് ഫസ്റ്റിലെ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ഒരു സാധനം. ഇതുണ്ടോ, ഇത് ഇതെടുത്ത് നേരെ ഇതുണ്ടോ ഇതിൻ്റെ മുകളിൽ ഇത് പ്രസ്സായിട്ടിരിക്കും കേട്ടോ. ഇതുണ്ടോ, പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ വാഷറായിട്ട് പ്രവർത്തിക്കുന്ന കേട്ടോ. ഈ ടാപ്പ് അടയുമ്പം ഇതിലെ ഇത് പ്രസ്സാകുന്നതുകൊണ്ടാണ് വെള്ളം നമുക്ക് അടയ്ക്കുന്ന സമയത്ത് വരാണ്ടിരിക്കുന്നത്. ഇതങ്ങ് പ്രസ്സായിട്ടിരിക്കുന്ന ശകലം ഫ്ലക്സ് ആയിട്ടുള്ള സാധനമാണ്. ഈ ഇതിനുള്ളിലേക്ക് നമ്മൾ ഈ ഒരു പിരിയുണ്ടോ, ഇത് നമ്മൾ ഇതുണ്ട് ഇടത്തേക്കാണ് ഇത് പിരിക്കുന്നത്. അപ്പോൾ ടാപ്പ് നമ്മൾ പൂട്ടുമ്പോഴത്തേക്കും തുറക്കുമ്പോഴത്തേക്കും ഇത് ഇടത്തോട്ടും വലത്തോ ഇത് ഇതങ്ങ് മുറുകി. ഇതിന് ശേഷം അടുത്തത് എന്താ, അടുത്തത് ഇങ്ങനെ ഇരിക്കുന്നു. അടുത്തത് ഈ ഒരു വാഷുണ്ട്. ഈ ഒരു വാഷ് എടുത്തുണ്ടോ, ഇതിനകത്തേക്ക് ഇറണം. ഇതിനകത്തേക്ക് ഇതുണ്ടോ, ഇതുപോലെ കറക്റ്റാക്കി ഇതുപോലെ ഇതുപോലെ ഇടണം. ഇതുണ്ടോ, ഇതുപോലെ വാഷ് ഇടുക. ഈ വാഷ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ഇതെടുക്കുക. ഇതെടുത്തിട്ട് ഇതെടുത്തിട്ട് ഇതുണ്ടോ, ഇത് ഇതിൽ ഇങ്ങനെ ഇങ്ങനെ വേണം ഇടാൻ. ഇതുണ്ടോ, ഇതിങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഈ ഈ വാഷ് എടുത്തിട്ട് ഇതാ ഇതിലേ കയറി വരണം. ഇതിലേ കയറി വന്നിട്ട് ഇത് ഇങ്ങനെ ഇട്ടു. ഓക്കെ ഓക്കെ. എന്നിട്ട് ഇത് ഇത് തിരിയുമ്പോഴത്തേക്കാണ്, ഈ സാധനം തിരിയുമ്പോഴത്തേക്കാണ് മുന്നോട്ടും പുറകോട്ടും പോകുന്നത്. ഇത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്ത് ഇത് മുന്നോട്ടും പുറകോട്ടും പോകും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇത് സെറ്റപ്പ് ഇത് എന്ത് ചെയ്യണം, ഇത് വാഷറല്ലേ, ഇത് ഇത് നേരെ ഇതിങ്ങനെ എടുക്കുക. ഇതുണ്ടോ, ഇതിലേക്ക് ഇതിനകത്തേക്ക് ഇത് ഇങ്ങനെ ഇടുന്നു. ഇതുണ്ട് ഇതിങ്ങനെ. എന്നിട്ട് ഇത് ഇതിനകത്തിട്ടിട്ട് ഇത് ഇത് പിരിച്ചങ്ങ് മുറുക്കുന്നു. ഉണ്ടോ, പിരിച്ച് മുറുക്കുമ്പോഴത്തേക്ക് ഈ സാധനം തള്ളി വരുന്നുണ്ട്. ഇത് 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 ഇങ്ങനെ വന്നു. അതിന് ശേഷം ഇതുണ്ടോ, ഈ അടുത്തത് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നു പറഞ്ഞാൽ ഇതാണ്. ഇതിലേക്ക് നമ്മൾ ഈ ഇറക്കിയണം. ഇതിലേക്ക് വന്നു. ഇത് ഇതുണ്ടോ, ഇതിങ്ങനെ നമുക്കിങ്ങനെ ഉണ്ടോ, ഇത് 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 മുറുകിയത്. അപ്പം അടുത്തത് നമ്മൾ ഈ സ്ക്രൂ ഇതിട്ട് ഇതിങ്ങനെ മുറുക്കുന്നു. ഇത് മുറുക്കി. അടുത്ത് നമ്മൾ ഈ വാഷർ തിരിച്ചും മറിച്ചിടാം. ഇതിങ്ങനെ വേണം കേട്ടോ, ഈ വെട്ടുപാട് മുകളിലേക്ക് വരണം കേട്ടോ. ഇത് ഇത് പ്രസ് ചെയ്ത് വെച്ചു. അടുത്തത് ഇതുണ്ടോ, ഏറ്റവും കമ്മിയുടെ വരള് ഇത് വെച്ച് പ്രസ് ചെയ്തങ്ങ് മുറുക്കി. ഇപ്പോൾ ടാപ്പ് ഇതുണ്ടോ, ഇതിങ്ങനെ വിരിച്ച് മുറുക്കുമ്പോൾ ഓക്കെ. ഇതുണ്ടോ, ഇടത്തോട്ട് വിരിയുമ്പോഴത്തേക്ക് ഇത്. അപ്പം നമ്മുടെ ടാപ്പ് ഓക്കെ ആയി. ഇതാണ് ഈ ടാപ്പിൻ്റെ പ്രവർത്തനം. ഇങ്ങനെയാണ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നൊരു ടാപ്പിനകത്തുള്ള പാഴ്സുകളാണ് നമ്മൾ കാണിച്ചത്. ഇതിനകത്ത് രണ്ട് വാഷർ മെയിനുണ്ട്. ഇടത്തോട്ട് തിരിയുമ്പോഴത്തേക്ക് മുറുകാൻ വേണ്ടിയിട്ട്, ഇതിനകത്ത് ഞാൻ ആദ്യം കാണിച്ചു തന്നല്ലോ, അത് മുറുകാൻ അയയാൻ എന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു ഡാമേജ് വന്നതാണ്. ഇത് ഡാമേജ് വന്നതാണ്. ആ ഡാമേജ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, പൊട്ടൽ കണ്ടോ, ഈ ഒരു പൊട്ടൽ കൊണ്ട് ഇതിന് ലീക്കുണ്ടായിരുന്നു. ഇത് ഇതുപോലെ ഇരിക്കേണ്ടതാണ്. ഇത് കണ്ടമാനം നമ്മൾ മുറുക്കി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കണ്ടമാനം നമ്മൾ പുറകോട്ടേക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ പിരി വെച്ച് പൊട്ടൽ വരുന്നതാണ്. അപ്പോൾ കണ്ടമാനം നമ്മൾ ഒത്തിരി
പ്രസ് ചെയ്യരുത്. ടാപ്പ് ഒരു മിനിമം അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നും മുറുക്കാൻ പോകരുത്. അങ്ങനെ മുറുക്കാൻ പോകുമ്പോഴത്തേക്ക് വീഴുന്ന പൊട്ടലാണ്. ഇത് നല്ല ബലമുള്ളതാണെങ്കിൽ പോലും ആ മുറുക്കിൻ്റെ കൂടുതൽ കൊണ്ട് ഇത് ഇതുണ്ടോ, ഇത്രയും ഇതുണ്ടോ, പൊട്ടി വിട്ടിരിക്കുന്നുണ്ടോ, അങ്ങനെയാണ് ഇതിന് ഡാമേജ് പറ്റിയത്. അങ്ങനെ ഡാമേജ് പറ്റിയൊരു ടാപ്പായതുകൊണ്ടാണ് നമ്മൾ അഴിച്ച് ഇതുപോലെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ടാപ്പ് നമുക്ക് അഴിച്ചെടുക്കാം. ഇതാണ് ഈ പിരിയാണ് മുന്നോട്ട് കയറും ഇറങ്ങുമൊക്കെ ചെയ്യുന്നത്. ഇത് വെച്ചാണ് മുറുകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടാപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പോൾ പൊട്ടിപ്പോയതുകൊണ്ടാണ് ചെറിയ വിടവ് കാണുന്നത്. അപ്പം ഈ ടാപ്പിൽ ഇതിൽ വെള്ളം ചാടി ഡാമേജ് ആയതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ട പൊട്ടലാണ്, അതുകൊണ്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ ഇതുപോലെ ചേർന്നിരിക്കേണ്ടതാണ്. ആ പൊട്ടൽ വീണതുകൊണ്ടാണ് ഈ ടാപ്പ് ലീക്ക് ചെയ്തത് നമ്മൾ. അപ്പോൾ ടാപ്പിൻ്റെ ഉൾവശത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഓക്കെ, ഇതാണ് ആ ടാപ്പ്. ഓക്കെ.